ഒരു നേരത്തെ അന്നം കൊടുക്കുക എന്നത് ഊത്ത് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ പാടാ. അതിനൊന്നും അവർക്ക് നേരമില്ല. പാവപ്പെട്ടവർക്ക് ഒരു നേരത്തെ അന്നം കൊടുക്കാൻ പോയാൽ ആ നേരത്ത് ആരാ കരികൂടി കാണിക്കാൻ പോവുക? ഇതിപ്പോ വന്നു വന്ന് പട്ടി പുല്ലും തിന്നില്ല, പശുവിനെ കൊണ്ടിട്ട് തീറ്റിക്കുകയുമില്ല. പൊതുചോർ വിതരണത്തെ വിമർശിച്ച യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ DYFയുടെ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ് രംഗത്തെത്തിയിരിക്കുകയാണ്. പാത്തും പതുങ്ങിയും ഇരുന്ന് ക്വട്ടേഷൻ സംഘങ്ങളോട് ജനകീയ നേതാക്കളെ കരികൂടി കാണിക്കാൻ പറയുന്നത്ര എളുപ്പമല്ല. വീട് വീടാന്തരം കയറി പൊതുചോറ് ശേഖരിക്കുന്നതെന്ന് സമൂഹ മാധ്യമത്തിലെ കുറിപ്പിൽ വസീഫ് പറഞ്ഞു. DYFI നടത്തുന്ന ഏക സംഘടനാ പ്രവർത്തനമാണ് പൊതുചോറ് വിതരണമെന്നും ഇതിന്റെ മറവിലെ കൊള്ളരുതായ്മകൾ നിരവധിയാണെന്നുമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അന്ന് അഭിപ്രായപ്പെട്ടത്. ഇതിനെതിരെ വി വസീഫ് ഫേസ്ബുക്കിൽ കുറിച്ച കുറിപ്പ് ഇങ്ങനെയാണ്: ഹൃദയപൂർവ്വം DYFIയുടെ അഭിമാന പദ്ധതി. ഒരു നേരത്തെ ഭക്ഷണത്തെ പോലും മലിന മനസ്സോടെ കാണുന്ന വ്യാജ പ്രസിഡന്റുമാരെ ജനം വിലയിരുത്തട്ടെ. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തിരിച്ചറിയൽ കാർഡ് വ്യാജമായി ഉണ്ടാക്കി പ്രസിഡന്റായവനും വീട്ടിൽ നിന്ന് കഞ്ചാവ് പിടിച്ച സംസ്ഥാന സെക്രട്ടറിയും വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി നിയമന തട്ടിപ്പിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട സംസ്ഥാന സെക്രട്ടറിയും വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി ഹൈക്കോടതിയിൽ എൻറോൾ ചെയ്യുകയും വിൽപ്പന നടത്തുകയും ചെയ്തവനും മോഷണ കുറ്റത്തിന് അറസ്റ്റ് ചെയ്യപ്പെട്ടവനും പോക്സോ കേസിൽ പ്രതിയായവനും നേതാക്കന്മാരായുള്ള യൂത്ത് കോൺഗ്രസ് 7.5 വർഷം പോയിട്ട് 7 ദിവസം കേരളത്തിലെ ഏതെങ്കിലും മെഡിക്കൽ കോളേജിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ആശുപത്രികളിലോ ആർക്കെങ്കിലുമോ ഭക്ഷണം കൊടുക്കാൻ സാധിക്കുമോ? കേരളത്തിലെ 500,000 പൊതിച്ചോറുകളാണ് DYFIയുടെ നേതൃത്വത്തിൽ വീടുകളിൽ നിന്ന് ശേഖരിച്ച് വിവിധ ആശുപത്രികളിൽ വിതരണം ചെയ്യുന്നത്. ഇതിന്റെ മഹത്വം തിരിച്ചറിയാൻ വ്യാജ പ്രസിഡന്റിന് കഴിയാത്തത് വയറിരിയുന്നവന്റെ വേദന തിരിച്ചറിയാനാവാത്തതുകൊണ്ടാണ്. ഇതൊന്നും സാധിക്കാത്തവന് മറ്റുള്ളവർ ചെയ്യുന്നത് കാണുമ്പോൾ അനാശാസ്യമായി തോന്നും. കേരളത്തിലെ ആശുപത്രികളിൽ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുന്നതിനെ അനാശാസ്യമായി കാണുന്ന PR ഏജൻസികളുടെ പ്രവർത്തനം കൊണ്ട് നേതാവായ വ്യാജ പ്രസിഡന്റിനെ ജനം വിലയിരുത്തട്ടെ. പാത്തും പതുങ്ങിയും ഇരുന്ന് ക്വട്ടേഷൻ സംഘങ്ങളോട് ജനകീയ നേതാക്കളെ കരിങ്കുടി കാണിക്കാൻ പറയുന്നത്ര എളുപ്പമല്ല. വീട് വീടാന്തരം കയറിയിറങ്ങി ലക്ഷക്കണക്കിന് മനുഷ്യരിൽ നിന്ന് പൊതിച്ചോറുകൾ ശേഖരിച്ച് ആശുപത്രികളിൽ എത്തിക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൊള്ളൂ വ്യാജ പ്രസിഡന്റേ.